ഹായ് ആൾ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു അനൂസ് വേൾഡ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കുക്കി വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ, അത് നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനൊരു പുതിയ ഫോണ് വാങ്ങി. ആദ്യത്തെ ഫോണ് കേടായി. മക്കൾ സ്കൂൾ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ടിട്ട് ഇപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്നതായിരിക്കും, ഫോണ് പെട്ടെന്ന് തന്നെ പ്രശ്നമാവും. അപ്പോൾ എൻ്റേത് അതുപോലെ മക്കൾ കളിച്ചിട്ട് കേടായപ്പോൾ ഞാൻ പുതിയതൊന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ഇതാണ് കവറ് മാറ്റിവെക്കാം. ഇത് ബില്ലാണ്, ബില്ലും പിന്നെ ഇൻഷൂർ ചെയ്ത അതിൻ്റെ പേപ്പറും പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കത് മാറ്റിവെക്കാം. ഇതാണ് ഫോണ് Y20 വിവോൻ്റെ. ഇതൊരുപാട് പുതിയ മോഡലൊന്നും അല്ല കേട്ടോ, കുറേ ആയി ഇറങ്ങിയിട്ട്. എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് 3GB റാമാണ്, പിന്നെ 64GB ഇൻറ്റേർണൽ മെമ്മറിയാണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ 5000mAh ബാറ്ററി പവറാണ്, ട്രിപ്പിൾ മാക്രോ ക്യാമറ. പിന്നെ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് സൈഡിലാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് വിവോ എന്നുള്ളത് ഇന്നാണ് അറിയണത്. കാരണം MI ഒക്കെ പോലെ ചൈന ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് ഞാനത് അറിഞ്ഞത് ഇന്ത്യൻ്റെ തന്നെയാണ് എന്നുള്ളത്. പിന്നെ ഇത് വൈഡ് സ്ക്രീനാണ്, 16.55 cm ആണ്. മോഡല് V2027. പിന്നുള്ളത് ബ്ലൂ കളറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണത്. എന്നെ അറിയണവർക്ക് എല്ലാവർക്കും അറിയാം, ബ്ലൂ കണ്ടാൽ പിന്നെ എനിക്ക് മറ്റൊന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. പിന്നെ അതിലുള്ളത് സിം എടുക്കാനുള്ള അതിൻ്റെ ഒരു പിന്നും അതിൻ്റെ കാറ്റലോഗൊക്കെയാണ്. അതൊന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാറ്റലോഗൊന്നും. പിന്നുള്ളത് കവറാണ് ഫോണിടാനുള്ള, പിന്നെ ചാർജറും ഹെഡ്സെറ്റൊന്നും ഇല്ല കേട്ടോ. ഹെഡ്സെറ്റ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്, ചാർജർ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ലൊരു കളറും നല്ലൊരു അത്യാവശ്യം നമുക്ക് ലേഡീസിനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വലിപ്പമുള്ളൊരു നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് വിലയൊന്നുമില്ല, 13 ഇൻഷൂർ അടക്കം 13 something ഉള്ളൂ. ഞാനിത് കുറച്ച് സമയം ചാർജിലിട്ടിരുന്നു കേട്ടോ, അവർ പറഞ്ഞിരുന്നു കുറച്ച് സമയം ചാർജിലിട്ടിടണമെന്ന്. അവരെന്നെ അവിടുന്ന് തന്നെ സിമ്മൊക്കെ എനിക്ക് ഇട്ട് തന്നു, കുറേ സെറ്റിങ്സൊക്കെ അവർ ചെയ്തു തന്നു. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാകുമ്പോഴല്ലേ നമുക്ക് സെറ്റിങ്സൊക്കെ പെട്ടെന്ന് പഠിക്കുകയുള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് പഠിച്ച് വരണം കേട്ടോ. ഇപ്പോൾ ഫോൺ ഓപ്പണായി. ഇനി എനിക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. വാട്സപ്പ്, ഇൻഷോട്ട്, അങ്ങനെ കുറച്ച് യൂട്യൂബിലേക്ക് ആവശ്യമുള്ള കുറച്ച് ആപ്സൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഫോണ്. കുഴപ്പമില്ലാത്തൊരു മോഡലായിട്ട് തോന്നി, എനിക്കിഷ്ടമായി. ലേഡീസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു മോഡലായിട്ട് തോന്നി. ക്യാമറയും അത്യാവശ്യം ക്ലിയറൊക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമ 8 MP ആണ്, പിന്നെ റിയർ 13+2+2 MP ആണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഞാൻ ഉപയോഗിച്ചിട്ട് നോക്കട്ടെ. അപ്പോൾ ഇനിയും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു അൺബോക്സിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.